നമസ്കാരം പുതിയയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അധർമ്മത്തെ ഇല്ലായ്മ ചെയ്ത് ധർമ്മം പുനഃസ്ഥാപിക്കുവാൻ അല്ലെങ്കിൽ ധർമ്മത്തിന്റെ വിജയം നിലനിർത്തുവാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ച പുണ്യദിനമായ അഷ്ടമിരോഹിണി അഥവാ കൃഷ്ണ ജന്മാഷ്ടമിക്ക് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ചയാണ് ഇത്തവണത്തെ അഷ്ടമി രോഹിണി അഥവാ ശ്രീകൃഷ്ണ ജയന്തി വരുന്നത് ചിങ്ങമാസം ആരംഭിച്ചതോടെ പുതിയ മലയാളം നൂറ്റാണ്ടിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് അഷ്ടമി രോഹിണി മുതൽ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ഭഗവാന്റെ അനുഗ്രഹത്താൽ സകലവിധ ഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ് നിങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന സകല ദുഃഖ ദുരിതങ്ങളും മനപ്രയാസങ്ങളും കഷ്ടപ്പാടുകളും സാമ്പത്തിക ദുരിതങ്ങളും എല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വേരോടെ ഭഗവാൻ പറിച്ചു മാറ്റുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ഇനി അവരുടെ ജീവിതത്തിൽ അങ്ങോളം വെച്ചടി വെച്ചടി കയറ്റമാണ് വരാൻ പോകുന്നത് അഷ്ടമി രോഹിണി ദിവസം ഇനി പറയുന്ന നക്ഷത്രക്കാർ ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വൈശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ് ജന്മാഷ്ടമിയോടുകൂടി ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന അഭാഗ്യ നക്ഷത്രക്കാർ ആരെല്ലാമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ലോകത്തിലുള്ള സമസ്ത ജീവജാലങ്ങളെയും അനുഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഭഗവാൻ അവതരിച്ചത് എങ്കിലും ഇനി പറയുന്ന നക്ഷത്രക്കാർ ജന്മാഷ്ടമി ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി തൊഴുതു പ്രാർത്ഥിച്ചു നോക്കൂ തീർച്ചയായും നിങ്ങളുടെ ഭാഗ്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നിങ്ങളെ തേടിയെത്തുന്നതാണ് ഇനി ഈ നക്ഷത്രക്കാർ മാത്രം അന്നേ ദിവസം ക്ഷേത്രത്തിൽ പോയാൽ മതിയോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എല്ലാവരും ജന്മാഷ്ടമി ദിവസം ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കേണ്ടതാണ് എന്നിരുന്നാലും ഇനി പറയുന്ന ഈ നക്ഷത്രക്കാർ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും ചിന്തിക്കാത്ത തരത്തിൽ പല അതിശയങ്ങളും അത്ഭുതങ്ങളും നടക്കുന്നതാണ് ഇനി ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച ആ നക്ഷത്ര രെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായി മൂലം നക്ഷത്രമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം വളരെ കൂടുതലായി ലഭിച്ച നക്ഷത്രക്കാരാണ് മൂലം നക്ഷത്രം ജന്മാഷ്ടമി ആരംഭിക്കുന്നതോടുകൂടി ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം എന്ന് തന്നെ പറയാം മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് എത്ര ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും ഉണ്ടെങ്കിലും ആ ഒരു സമയത്ത് നിങ്ങളോടൊപ്പം എപ്പോഴും ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണ ജയന്തി ദിവസം മൂലം നക്ഷത്രക്കാർ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി നല്ലതുപോലെ പ്രാർത്ഥിക്കുക ഇനി ക്ഷേത്ര ദർശനം നടത്തുന്നതിനോടൊപ്പം തന്നെ ഭഗവാന് തുളസിമാല സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ് ഇനി സാധിക്കുമെങ്കിൽ ഈ ദിവസം വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇനി വരാൻ പോകുന്നത് നിങ്ങളുടെ ദിവസങ്ങളാണ് ഭഗവാൻ അനുഗ്രഹിച്ചു നൽകിയ ഈ ഐശ്വര്യത്തിന് അനുഗ്രഹത്തിന് ഭഗവാന് നന്ദി അറിയിക്കുന്ന രീതിയിൽ ആ ഒരു ദിവസം വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുക അതായത് ആ ഒരു ദിവസം ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുക അഷ്ടമിരോഹിണി കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും അതിശയങ്ങളും നടക്കുന്നതാണ് ഇനി അടുത്ത നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവരുടെ ജീവിതത്തിലേക്ക് ശ്രീകൃഷ്ണ ചൈതന്യം ഇറങ്ങി വരുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത് പ്രത്യേകിച്ചും ഈ ജന്മാഷ്ടമി ഒന്ന് കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ സകലവിധ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതാണ് നിങ്ങൾ ഇതുവരെയും അനുഭവിച്ച നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളെല്ലാം തന്നെ ഈ ജന്മാഷ്ടമിയോടുകൂടി അവസാനിക്കുന്നതാണ് ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവരെ ഭഗവാൻ എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കുന്ന ഒരു ശ്രീകൃഷ്ണ ജയന്തിയാണ് വരാൻ പോകുന്നത് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എക്കാലവും ഓർത്തിരിക്കുന്ന ഒരു അഷ്ടമി രോഹിണി ആയിരിക്കും ഇത് അതായത് അത്രയേറെ ഭാഗ്യാനുഭവങ്ങൾ ഈ ജന്മാഷ്ടമിയോടു കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് ഇനി ആയില്യം നക്ഷത്രക്കാർക്ക് തൊഴിൽ സംബന്ധമായോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടുവാൻ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രസാദിപ്പിക്കുന്നതും നല്ലതാണ് ഈ ജന്മാഷ്ടമിയോടു കൂടി ആയില്യം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സകലവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമൃദ്ധിയും നിറയുന്നതാണ് ഇനി മൂന്നാമത്തെ നക്ഷത്രമാണ് തൃക്കേട്ട തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ തിരികെ ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ജന്മാഷ്ടമി ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തിയ ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുന്നതും ശക്തിക്കൊത്ത വഴിപാടുകൾ നടത്തുന്നതും ഏറെ നല്ലതാണ് നിങ്ങൾ ഇതുവരെയും അനുഭവിച്ചുകൊണ്ടിരുന്ന ജീവിതത്തിലെ ദുഃഖങ്ങളാണെങ്കിലും ദുരിതങ്ങളാണെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളാണെങ്കിലും കടബാധ്യതയാണെങ്കിലും അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന സകല കഷ്ടപ്പാടുകളും അവസാനിക്കുന്ന സമയമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ തൃക്കേട്ട നക്ഷത്രക്കാർ ഭഗവാനെ മനസ്സറിഞ്ഞു വിളിച്ചോളൂ തീർച്ചയായും നിങ്ങൾക്ക് കാര്യസിദ്ധി ഉണ്ടാകുന്നതാണ് മാത്രമല്ല ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളും പൂർണമായും ഇല്ലാതാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഇനി നാലാമതായി ഉത്രാടം നക്ഷത്രമാണ് ജന്മാഷ്ടമിയോടുകൂടി ഉത്രാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെയും അനുഭവിച്ചിട്ടുള്ള സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം പൂർണമായും മാറിക്കിട്ടുന്നതാണ് തന്നെ ഈ നക്ഷത്രക്കാർ ജന്മാഷ്ടമി ദിവസം ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുക ക്ഷേത്ര ദർശനം നടത്തുന്നതിനോടൊപ്പം തന്നെ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന വഴിപാടുകളും നടത്തുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുഃഖ ദുരിതങ്ങൾ മാറണേ എന്ന നിങ്ങളുടെ പ്രാർത്ഥന വളരെ പെട്ടെന്ന് തന്നെ ഭഗവാൻ കേൾക്കുന്നതാണ് അതും ജന്മാഷ്ടമി ദിവസം തന്നെ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വിഷമിക്കേണ്ട ആവശ്യമില്ല ഭഗവാൻ കൂടെ തന്നെയുണ്ട് ഭഗവാൻ നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങൾക്കിനി സൗഭാഗ്യത്തിന്റെ നാളുകളാണ് വരാൻ പോകുന്നത് ഇനി അഞ്ചാമതായി ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മാറാനുള്ള ഒരു സമയമാണ് ജന്മാഷ്ടമി കഴിയുന്നതോടുകൂടി വന്നു ചേരുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂർണ്ണ ചൈതന്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന ഒരു സമയമാണിത് അതുകൊണ്ട് തന്നെ ഈ ജന്മാഷ്ടമി ദിവസം ഈ നക്ഷത്രക്കാർ നിർബന്ധമായും ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ നല്ലതുപോലെ തൊഴുതു പ്രാർത്ഥിക്കുക മാത്രമല്ല നിങ്ങളെക്കൊണ്ട് കഴിയും വിധത്തിലുള്ള വഴിപാടുകൾ നടത്താനും മറക്കരുത് ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വൈശ്വര്യങ്ങളും ഉയർച്ചയും വന്നു ചേരുന്നതാണ് ഇനി അവസാനത്തെ നക്ഷത്രമാണ് പൂരുട്ടാതി പൂരിട്ടാതെ നക്ഷത്രക്കാർക്ക് ധാരാളം മാനസിക വിഷമങ്ങൾ ഉള്ള സമയമാണിത് അതായത് കിടന്നാൽ പോലും ഉറക്കം കിട്ടാത്ത സമയം എന്ന് തന്നെ പറയാം ഒരുപാട് ചിന്തകളും ആശങ്കകളും മാനസിക വിഷമങ്ങളുമുള്ള സമയമാണിത് അതുകൊണ്ട് തന്നെ ഇതിനു പരിഹാരം എന്നോണം നിങ്ങളുടെ ജീവിതത്തിൽ ഇതോടെ എല്ലാവിധത്തിലുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും മാറിക്കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജന്മാഷ്ടമി ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ മനസുരുകി വിളിച്ചു പ്രാർത്ഥിച്ചോളൂ തീർച്ചയായും നിങ്ങൾക്കിനി സന്തോഷത്തിന്റെ ഐശ്വര്യത്തിന്റെ നാളുകളാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദുരിതങ്ങളും വേദനകളും കഷ്ടപ്പാടുകളുമെല്ലാം തന്നെ പൂർണമായും മാറിക്കിട്ടുന്നതാണ് നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും ഈ ജന്മാഷ്ടമി കഴിയുന്നതോടുകൂടി വന്നു ചേരുന്നതാണ് മാത്രമല്ല നിങ്ങൾ ആഗ്രഹിച്ചതുപോലൊരു ജീവിതം സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകുന്നതാണ് ഇതിനെല്ലാം ഉപരി നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ പല വിധത്തിലുള്ള നേട്ടങ്ങളും ഉയർച്ചയും വന്നു ചേരുന്നതുമാണ് ഈ ആറു നക്ഷത്രക്കാരിൽ ഒരാൾ നിങ്ങളാണോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രക്കാർ ആരെങ്കിലും ഉണ്ടോ എങ്കിൽ നൂറ് ശതമാനവും ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടുന്നതാണ് എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം